ഹലോ എല്ലാ കൂട്ടുകാർക്കും എന്റെ ഡ്രീം ജേണിയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഇന്നൊരു ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. കുറെ നാളെ പറൂരൊക്കെ വന്നിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയില് നമ്മുടെ ഷോപ്പിംഗ് ആണ്. അപ്പൊ എല്ലാവരും കാണാം. അപ്പം ഞങ്ങൾ എപ്പോഴും വീട്ടിൽ നിന്ന് പോവാ കെ എസ് ആർ ടി സി ബസ്സിനായിരുന്നു. അപ്പോൾ കുറേ നാൾക്ക് ശേഷം അന്ന് കെ എസ് ആർ ടി സി ബസ്സിന് തന്നെ ഉണ്ടോ പോയത്. അപ്പോൾ പറൂർ ഷോപ്പിങ്ങിന് വരാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം സംഗമം എന്ന് പറഞ്ഞൊരു ഷോപ്പിലോട്ട് പോകാനാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമില്ല എന്നുള്ളത് ഞാൻ ആദ്യമേ പറയുകയാണ്. ഞങ്ങളുടെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പറൂരുകാരുടെയും ഒരു ഫേവററ്റ് ഷോപ്പാണ് സംഗമം. അതായത് സംഗമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഡ്രസ്സുകൾ നല്ല ലാഭത്തിന് കിട്ടും. അതായത് ഇപ്പോൾ ഓഫീസിലിടാനുള്ള ടോപ്സ് ആയാലും അല്ലെങ്കിൽ ഓഫീസിൽ കോളേജിലിടാനുള്ള ടോപ്സ്, ഷോളുകൾ, പിന്നെ നൈറ്റീസ്, ഇതൊക്കെ നല്ല ലാഭവുമാണ്. അതേപോലെ നമുക്ക് നല്ല സെലക്ഷനും നല്ല കളറ് അതൊക്കെ വെച്ചിട്ട് കിട്ടാറ് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മെയിനായിട്ട് വന്നേക്കുന്നത് ഉമ്മയ്ക്കും ഉമ്മച്ചിക്കും രണ്ടും നൈറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നൈറ്റി കളക്ഷൻ നമുക്ക് ആദ്യമായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു നൈറ്റി ആയത് തന്നെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി കേട്ടോ. സിമ്പിളാണ്, എന്നാൽ ഈ ഒരു കോമ്പിനേഷൻ റെയറുമാണ്. പിന്നെ ഈ ഒരു മോഡല് താഴെ മാത്രം ആ ഒരു പ്രിൻ്റ് വന്നിട്ട് മുകളിലൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു മെറൂൺ കളർ നൈറ്റി ആയിരുന്നു. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന പ്രിൻ്റ് പുറകുവശത്തും മുൻവശത്തും വേറെ കോമ്പിനേഷനാണ് വന്നേക്കുന്നത്. അത് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചത് ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് രണ്ട് പ്രിൻ്റ് ആണുള്ളത് മനസ്സിലായത്. പിന്നെ ഓൾ ഓവർ ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന ഒരു നൈറ്റിയാണിത്. ഇതിൽ ഒരു ഗ്രേ കളറിൽ, ലൈറ്റ് ഗ്രേ കളറിൽ ഒരു നേവി ബ്ലൂ കോമ്പിനേഷൻ പോലെ. എൻ്റെ ഫോണിൽ ഇത് കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് കളറായിട്ടാണ് തോന്നുന്നത് കേട്ടോ, ആ ഒരു ബ്ലൂ വന്നേക്കുന്നത്. പക്ഷെ അത്ര ബ്രൈറ്റ്നെസ് ഇല്ല, നല്ലൊരു നേവി ബ്ലൂ ആയിരുന്നു. ഞാനിപ്പോൾ ഇതിൽ കൂടുതലായിട്ട് കാണിക്കുന്നത് ഉമ്മയ്ക്കും ഉമ്മച്ചിക്കും ഇഷ്ടപ്പെട്ട മോഡലുകളാണ് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഒരുപാട് എടുത്ത് നിർത്തിയിട്ടുണ്ടേ. ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതിനെ എടുക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് അവർക്ക് പറ്റിയ ടൈപ്പ് ഞാൻ കാണിച്ചു തന്നത്. അത് മാത്രമല്ല, അപ്പോൾ ഉമ്മയ്ക്കായാലും ഉമ്മച്ചിക്കായാലും നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് ആ ഒരു ബട്ടൺസ് വരുന്ന ടൈപ്പില്ലേ, അങ്ങനത്തെയാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് കൂടെ അങ്ങനത്തെ മോഡലാണ് കുറച്ചും കൂടെ കാണിക്കുന്നത്. അല്ലാത്ത മോഡലുകളിൽ കുറച്ചും കൂടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം അതേ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. പക്ഷെ അതെനിക്ക് ഫുൾ നിവർത്തി കാണിക്കാൻ ഒരു മടിയായിരുന്നു. കാരണം അതെന്തായാലും ഞാൻ എടുക്കില്ലല്ലോ. അപ്പം എനിക്ക് ഒരുപാട് തുറന്നവർ മടക്കി വെക്കണ്ടേ. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെറുതെ വെച്ചിട്ട് കാണിച്ചു തരാം. പിന്നെ ഉമ്മയ്ക്ക് എടുത്തതിൽ സെക്കൻഡ് നൈറ്റി ഇതായിരുന്നു കേട്ടോ. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ആഷ് ആണോ ഗ്രേ ആണോ എനിക്ക് അപ്പോഴും ആ ഒരു കളർ മാറിപ്പോവും. അപ്പോൾ ആ ഒരു ഡാർക്ക് ഗ്രേയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ക്രീം കളർ വരുന്ന പോലത്തെ ഫ്ലവേഴ്സ് കൊടുത്തിട്ട് നല്ല രസം. പിന്നെ ഉമ്മയ്ക്കായിട്ട് മൂന്നാമത് കിട്ടിയ നൈറ്റി ഇതായിരുന്നു കേട്ടോ. ഇതിൻ്റെ കോമ്പിനേഷനും ആ ഒരു ഫില്ലിങ്ങും, അതായത് ആ ഒരു സ്ട്രൈപ്സിനിടക്ക് ആ ഒരു ഫ്ലവേഴ്സ് വന്ന ആ ഒരു മോഡലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇതും അങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ടൈപ്പാണെന്ന് തോന്നിയില്ല കേട്ടോ. ആ പിന്നെ ഉമ്മച്ചിക്ക് കിട്ടിയ ഒരു നൈറ്റി ആട്ടത്, ഇത് എന്ന് വെച്ചാൽ കുറച്ചും കൂടെയും ഡാർക്ക് ബ്ലൂ ആയിരുന്നു. അതായത് ഒരു ബ്ലാക്കിനായിട്ട് എടുത്ത ഒരു ബ്ലൂ ആയിരുന്നു. അതിൽ വൈറ്റ് ഇതേപോലെ ചെക്ക് ഇടയ്ക്ക് ഞാൻ മിക്സ് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വന്നിട്ടുണ്ട്. താഴെ കുറച്ച് ഫ്ലവറി ടൈപ്പായിട്ട്. പിന്നെ ഇത് വേറൊരു മോഡലാണ്, നമ്മുടെ യോക്ക് പീസ് വേറെ കളറ്. അതായത് വൈറ്റും ബ്ലാക്കും തന്നെ, കൂടുതൽ വൈറ്റ് വരുന്നതും താഴോട്ട് ബ്ലാക്ക്, ബ്ലാക്കിൽ ഒരു വലിയ ഫ്ലവർ വന്ന പോലത്തെ കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എന്ന് വെച്ചാൽ നല്ല കോട്ടൺ ആണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ ഞാൻ എടുത്തേക്കണതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് 190 മുതലുള്ളതാണ് കേട്ടോ. 190 ആണ് കൂടുതലും. പിന്നെ കുറച്ചും കൂടെ വർക്ക് വന്നതിലൊക്കെ 198, 220 അങ്ങനെ ആ ഒരു എനിക്ക് തോന്നുന്നു 250 തന്നെ നല്ല നൈറ്റികളുണ്ട്. 190 250 ഇടയിലായിട്ട് ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇത് ഉമ്മച്ചിക്ക് എടുത്തെന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ള ഒരു ഡാർക്ക് ബ്ലൂ ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ ബ്ലാക്ക് കോമ്പിനേഷനാണ് കേട്ടോ. ബ്ലാക്കും വൈറ്റ് പിന്നെ ഇത് ഗ്രീനും വയലറ്റും ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള നൈറ്റിയാണ്. അപ്പോൾ ഇതും കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഈ ഒരു യോക്ക് പീസോ ഉള്ള ടൈപ്പ് രണ്ടുപേർക്കും കുറച്ച് ഉണ്ടായതുകൊണ്ട് അതിനെടുത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിൽ ബട്ടൺസ് ഇല്ലാത്ത ടൈപ്പിലെ കുറച്ച് നല്ല മോഡലുണ്ടെന്ന്. ആ ഒരു നൈറ്റികളാണ് ഇതൊക്കെ. ഇതൊക്കെ നല്ല കളർ കോമ്പിനേഷൻ ആയിരുന്നു, നല്ല ഡിസൈൻ ആയിരുന്നു. പിന്നെ എക്സ്ട്രാ കുറച്ച് സംഭവങ്ങളൊക്കെ ഇതേപോലെ കണ്ടോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയും റേറ്റൊക്കെ ആ ഒരു 200 അത്രയൊക്കെ ഉള്ളൂ എന്ന് കേട്ടോ. 200-220 ആ ഒരു റേഞ്ചിലാണ് ഇതൊക്കെ വന്നുള്ളൂ. നമ്മൾ പുറത്തൊരു സാധാ നൈറ്റി തയ്പ്പിക്കുന്ന പോലെയല്ല, കുറച്ചും കൂടെയും പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് എക്സ്ട്രാ തയ്പ്പിക്കുമ്പോൾ റേറ്റ് കുറച്ച് പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്ത് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു നൈറ്റിക്ക് 198 റുപ്പീസ് തന്നെയാണ് നമുക്ക് അതിൽ കാണുള്ളൂ. അപ്പോൾ അതിൻ്റെ ക്ലോത്ത് നോക്കുകയാണെങ്കിലും ക്വാളിറ്റി ഉണ്ട്, ഇങ്ങനെ വർക്ക് ചെയ്തേക്കണ അത്യാവശ്യം കുറവല്ല. അപ്പോൾ എന്തായാലും ആ ഒരു 198 ഇങ്ങനത്തെ ഉള്ള നൈറ്റിക്ക് എന്തായാലും ഒരു അഫോർഡബിൾ ആയിട്ട് തന്നെ തോന്നിയിട്ടാണ്.
അപ്പോൾ ഈ ഒരു മോഡലിലാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ആ ഒരു ബട്ടൺസ് വെച്ചിട്ടുള്ള മോഡലിൽ വന്നേക്കാട്ടിയും കൂടുതലായിട്ട് ഈ ഒരു മോഡലിൽ ഒരുപാട് ഉണ്ടായിരുന്നു കളക്ഷൻ. അപ്പോൾ ചുരിദാർ കട്ടിങ് അല്ലാണ്ട് നൈറ്റി കട്ടിങ് ആയിട്ടുള്ള നൈറ്റിക്ക് പോലും നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇവിടെ കണ്ടത്. കോട്ടണും ആണ്, അപ്പൊ അതിന് ഒരു 180 റേഞ്ച് ഒക്കെ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ നൈറ്റി തുണികളായാൽ പോലും നല്ല കോമ്പിനേഷനിലാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. കൂടുതലായിട്ടും ചുങ്കിടി ടൈപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു നല്ല മൂവിങ് ഉണ്ടാവുമായിരിക്കും ആ ഒരു ടൈപ്പ്. കൂടുതലും ആ ഒരു മോഡലിലാണ് അവിടെ തുണികൾ ഉണ്ടായിരുന്നത്. അതൊക്കെ ഒരു 190 മുതൽ സ്റ്റാർട്ടിങ് ഉണ്ടെന്നു കേട്ടോ റേഞ്ച്. അപ്പൊ ഇതൊക്കെ കുറച്ച് ഓഫറിന്റെ ടോപ്സ് ആണ് കേട്ടോ. അപ്പൊ എപ്പോഴും അവിടെ വരുമ്പോൾ ഇതേപോലെ കുറച്ച് ഓഫറിന്റെ ടോപ്സ് ഒക്കെ ഇങ്ങനെ മാറ്റി സെപ്പറേറ്റ് ചെയ്ത് ലാർജ് സ്മോൾ എക്സൽ എന്ന് പറഞ്ഞ് തിരിച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അതിന് ഞങ്ങൾക്ക് മിക്കപ്പോഴും നല്ല ടോപ്സ് ഒക്കെ കിട്ടാറുണ്ട്. ഞാൻ എന്റെ വീഡിയോയും മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല രസമുള്ള ടോപ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ബീഡ് വർക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ടോപ്പാണ്, ഒരു സിൽക്കി മെറ്റീരിയലില് ഇതേപോലെ ചെയ്തതിനൊക്കെ. അത് ഇതൊരു സിൽക്കി ജോർജറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അതിൽ ഇങ്ങനെ ബീഡ് വർക്ക് ചെയ്തതിനൊക്കെ ഇതിനെ രണ്ടിനും ഓഫർ ഇട്ടേക്കണം. 230 ആയിരുന്നു, 230 രൂപയ്ക്കാണ് ഈ ഒരു രണ്ട് ടോപ്സും ഓഫർ ഇട്ടേക്കണത് കേട്ടോ. പിന്നെ ഇതൊരു വെൽവെറ്റ് ആൻഡ് റയോൺ മിക്സിൽ വന്ന ഒരു ടോപ്പായിരുന്നു കേട്ടോ. ഒരു യോക്ക് പീസ് എന്ന് പറയുന്നത് നമ്മുടെ വെൽവെറ്റും പിന്നെ താഴോട്ട് റയോൺ മിക്സായിട്ട് വന്നത്. ഇത് ശരിക്കും ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് പോലെ തോന്നില്ലേ, ആ ഒരു മോഡലാണ് കേട്ടോ. നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിഡിയും ടോപ്പാണെന്ന് തോന്നുന്ന പോലത്തെ ഒരു ടോപ്പ്. അപ്പം ഇത് നമുക്ക് ഓഫീസിലേക്ക് ഇടാൻ പറ്റിയ ടൈപ്പ് ഒരു റയോൺ ടോപ്പാണ് കേട്ടോ. ഇതും 230 ഓഫറുള്ള ടോപ്പായിരുന്നു, നല്ല സോഫ്റ്റ് റയോൺ ആയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ തന്നെ ഒരു ചെങ്കല്ല് കളറ്, അതേപോലെ തന്നെ ഒരു ചെങ്കല്ല് കളർ വേറൊരു ടോപ്പും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ 230, 190 ഇതേപോലത്തെ ആ ഒരു റേഞ്ചിലുള്ള ടോപ്പുകളായിരുന്നു. അപ്പോൾ ഓഫറിൻ്റെ ടോപ്സിൽ മിക്കവാറും നമുക്ക് ഡെയിലി വെയർ ആയിട്ട് പറ്റിയതാണ്. ഇതൊക്കെ അല്ലാത്ത ടോപ്സ് ഓഫർ അല്ലാണ്ട് ഇപ്പം നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്സും ഇവിടെ ഉണ്ട് കേട്ടോ. തുണികൾ എടുത്തിട്ട് തയ്ക്കാൻ ഇഷ്ടമുള്ളവർക്കുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഒരുപാട് പല ടൈപ്പിലുള്ള മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ എംബ്രോയിഡറി ചെയ്ത് വരുന്ന ടൈപ്പ് മെറ്റീരിയൽ, അതും നല്ല കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് കുഞ്ഞു പിള്ളേർക്ക് കുടുപ്പൊക്കെ തയ്ക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടാവും. അപ്പം ഞാനൊക്കെ സ്റ്റിച്ചിങ്ങൊക്കെ ഇങ്ങനെ പഠിച്ചു തുടങ്ങിയ സമയത്ത് ഇതേപോലെ തുണിയൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ എടുക്കുക. അപ്പം നമുക്ക് അത്രയ്ക്ക് റേറ്റ് കുറവിന് കിട്ടണമുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുമ്പോൾ ഒരു പേടിയില്ലായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഒക്കെ പേടിയാവില്ല. റേറ്റ് കൂടുതലുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് പേടിയാവും അത് കട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് തുണി വാങ്ങിച്ച് റേറ്റ് കുറവിന് വാങ്ങിച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം പേടിയൊന്നും ഇല്ലാണ്ട് തയ്ക്കാൻ പറ്റിയായിരുന്നു. എനിക്ക് ഈ ഒരു നെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. അതിൻ്റെ കളറായിരുന്നു കേട്ടോ പ്ലസ് പോയിന്റ്. പക്ഷെ ആ ഒരു കളർ എനിക്ക് എൻ്റെ ഫോണിൽ അങ്ങോട്ട് കാണിച്ചു തരാൻ പറ്റണില്ല, നമ്മുടെ ആ ഒരു റിയൽ കളർ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ജോർജറ്റിൽ ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ ഉള്ള ടൈപ്പിൽ കുറേ ഞാൻ ഓൺലൈൻ ഷോപ്പിൽ കണ്ടുപിട്ടു ഇതേപോലത്തെ ടോപ്സൊക്കെ. അപ്പോൾ നോർമൽ ഷിഫോണൊക്കെ ഇവിടെ 60-70 റുപ്പീസ് ആയിരുന്നു. ആ നെറ്റ് മോഡൽ നമ്മൾ അധികം കാണിച്ചില്ല, അതൊക്കെ 160 റേഞ്ച് ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റൊക്കെ തന്നെയായിരുന്നു കേട്ടോ. Thank you.
നൈറ്റിക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോളുകളുണ്ട് ഇവിടെ. ഇതൊക്കെ എപ്പോഴും നമ്മൾ കാണുന്ന കോമൺ നൈറ്റി ഷോൾ പോലെ തോന്നിയില്ല കേട്ടോ. ഈ ഒരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനത്തെ ഷോപ്പിംഗ് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണോട്ടോ. ഇനി ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.